എല്ലാവർക്കും നമസ്കാരം. കേൾക്കാൻ കഴിയുമെന്ന് കരുതുന്നു. നാഡീ ജ്യോതിഷത്തെ കുറിച്ചാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. നാഡീ ജ്യോതിഷം ശരിക്കും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, പകിട 13 എന്ന് പറയുന്നൊരു പുസ്തകം. അതിനകത്ത് ഞാൻ വളരെ വിശദമായിട്ട് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. 3 ചാപ്റ്ററുകൾ ഉണ്ടായിരുന്നു. അത് കുറേ ഒരു 6-7 വർഷത്തിന് മുമ്പാണ് ആ പുസ്തകം ഇറങ്ങിയത്. അപ്പം ഇതിനെക്കുറിച്ച് വിശദമായ ഒരു പരിപാടി പല കണ്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. വീഡിയോയോ അല്ലെങ്കിൽ പ്രസംഗമോ ഒക്കെ അതൊന്നും സാധിച്ചിട്ടില്ല. പക്ഷേ വൈകാതെ കാരണം ചെയ്യുന്നുണ്ട്. എന്തായാലും ഇന്ന് ഇവിടെ ഇപ്പം ശരിക്കും കറണ്ടും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കൃത്യം 8 മണിക്ക് തന്നെ നിർത്തണം. അല്ലെ, ഭയങ്കര ആവി. അപ്പോൾ ഞാൻ 8 മണിക്ക് തന്നെ നിർത്തും. പക്ഷെ കുറേ കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യാതെ എന്നുള്ള ഒരു ധാരണയിൽ നമുക്ക് തുടങ്ങാം. നാഡീ ജ്യോതിഷം. നാഡീ ജ്യോതിഷം എന്ന് പറയുമ്പോൾ ശരിക്കും സാധാരണ നില ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹം അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, നക്ഷത്രം അതൊക്കെ വെച്ചുള്ള ജ്യോതിഷമാണല്ലോ ഈ മുഖ്യധാരയിലുള്ള ജ്യോതിഷം. നാഡീ ജ്യോതിഷം അത് കുറച്ച് വ്യത്യസ്തമാണ്. ഈ നാഡീ ജ്യോതിഷത്തെ കുറിച്ച് പലരും പറയുന്നത് സാധാരണ ജ്യോതിഷമൊക്കെ വെറും തട്ടിപ്പാണ്, പക്ഷെ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറൊരു സാധനമാണ്. പണ്ട് അബ്ദുള്ള കുട്ടി എന്ന് പറയുന്ന നേതാവ്, CPM ഇപ്പോൾ കോൺഗ്രസിൻ്റെ നേതാവ്, അദ്ദേഹം ഇതേക്കണക്ക് ഒരു യാത്രാനുഭവ കുറിപ്പ് പോലെ എഴുതിയിരുന്നു. അവിടെ പോയി പറഞ്ഞു ഞാൻ ഞെട്ടിപ്പോയി, ഐ കുഡൻ ബിലീവ് എന്നൊക്കെ പറഞ്ഞ് വലിയൊരു ഇതായിരുന്നു. അതിനുശേഷം ഒരു ഒരു സിനിമ തന്നെ വന്നു എന്ന് തോന്നുന്നു. അപ്പം ഇത് സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടല്ലൂർ ഡിസ്ട്രിക്ട് തമിഴ്നാട്ടിൽ അവിടെ വൈത്തീശ്വരൻ കോവിൽ, ചിദംബരം, വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെയാണ് ഇതിൻ്റെ കേന്ദ്രം. തമിഴ്നാട്ടിൽ എമ്പാടുമുണ്ട്, ഇത് അതിൻ്റെ കേന്ദ്രമാണ്. അവിടെ അവർ പറയുന്നത് 14,000 വർഷങ്ങൾക്ക് മുമ്പ് ശിവനും പാർവതിയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കെ ഈ ലോകത്തെ ജനിച്ചവരും ജനിക്കാൻ പോകുന്നവരും ജീവിച്ചിരിക്കുന്നവരുമായിട്ടുള്ള എല്ലാവരുടെയും കഥകളും ജീവിതാനുഭവങ്ങളും ശിവൻ പാർവതിയോട് പറഞ്ഞെന്നും അത് ഒരു ഓലയിൽ എഴുതപ്പെട്ടു എന്നുമാണ്. അപ്പം നമ്മളുടെ എല്ലാ ഓല ഈ പറയുന്ന വൈത്തീശ്വരൻ കോവിലിലെ നാഡീ ജ്യോതിഷികളുടെ കയ്യിലുണ്ട് എന്നാണ് സങ്കല്പം. നമ്മൾ അവിടെ ചെല്ലുമ്പോൾ അവർ നമ്മളെ കണ്ടിട്ട് നമ്മുടെ ജന്മത്തീയതിയും നാളും തമ്പ് ഇമ്പ്രഷൻ ഈ 3 കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജ്യോതിഷപരമായിട്ടുള്ള കുറേ കാര്യങ്ങൾക്കാണ് ഈ ജന്മത്തീയതിയൊക്കെ വാങ്ങിക്കുന്നത്. വാങ്ങിച്ചിട്ട് നിങ്ങളോട് കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അകത്ത് പോയിട്ട് ഒരു ഓല എടുത്തുകൊണ്ട് വന്നിട്ട് വായിക്കും. അതിനകത്ത് നിങ്ങളുടെ മുഴുവൻ ജീവിത അനുഭവങ്ങളും വ്യാപാരങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പം അതെല്ലാം ശരിയായിരിക്കും. ഈ അച്ചിട്ടത് പോലെ എന്ന് പറയുന്നത് അച്ചട്ടം നമ്മൾ പറയും മലയാളത്തിൽ, കണ്ണടിച്ചു പോകുന്ന പ്രവചനങ്ങളായിരിക്കും. നിങ്ങളുടെ പേര് പറയും, നിങ്ങളുടെ സഹോദരങ്ങളുടെ പേര് പറയും, നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയും പേര് പറയും, നിങ്ങളുടെ പഴയ ജന്മത്തിലെ കാര്യം പറയും, പുതിയ ജന്മത്തിലെ കാര്യം പറയും. അപ്പോൾ പൊതുവിൽ ബാക്കിയൊക്കെ തട്ടിപ്പാണ്, പക്ഷേ നാഡീ ജ്യോതിഷം അങ്ങനെയല്ല, വേറെ വലിയ സാധനം എന്നാണ്. എന്താണ് എൻ്റെ ഒരു വാസ്തവം? യഥാർത്ഥത്തിൽ ജ്യോതിഷം എത്രമാത്രം തട്ടിപ്പാണോ അതിനേക്കാൾ വലിയ തട്ടിപ്പാണ് നാഡീ ജ്യോതിഷം. ജ്യോതിഷത്തിൽ പിന്നെയും കുറെ കൂടെ ഒക്കെ ഇത് കാണും. ഇത് ശരിക്കും കുറെ കൂടെ ഞാൻ എന്ത് സെൻസ് ദാറ്റ് അതിനകത്ത് കുറച്ച് കാലഗണനയുണ്ട്, മറ്റേതുണ്ട്, മറിച്ചതുണ്ട് എന്നൊക്കെ അവർ പറയാറുണ്ട്. ഒന്നുമില്ല, സംഗതി ഈ വാനനിരീക്ഷണത്തിൽ കിട്ടിയ അറിവ് ഇതേ കണക്കുള്ള വ്യക്തിഗതമായിട്ടുള്ള പ്രവചനത്തിനായിട്ട് ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ നാഡീ ജ്യോതിഷം യഥാർത്ഥത്തിൽ അതിബുദ്ധിമാന്മാരെയാണ് നാഡീ ജ്യോതിഷം വെച്ച് കളിപ്പിക്കാൻ പറ്റുക. അതിബുദ്ധിമാന്മാരെന്ന് പറയുമ്പോൾ സാധാരണ ഇതിലില്ല. ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയിലൊന്നും വിശ്വസിക്കുന്നില്ല, ബിംബത്തിലൊന്നും വിശ്വസിക്കുന്നില്ല, അങ്ങനെയൊക്കെ പറയും നല്ല ക്രാസ് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. രിച്ചം അവർ ഹയർ ഗ്രേഡ് സൂപ്പർസ്റ്റീഷ്യസ് എന്നാണ് പറയുന്നത്. അത്രയും ടീമുകൾക്ക് പറ്റിയൊരു ഐറ്റമാണ് ഈ നാഡീ ജ്യോതിഷം എന്ന് പറയുന്നത്. നാഡീ ജ്യോതിഷത്തിൽ യഥാർത്ഥത്തിൽ ഒന്നും പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉദാഹരണമായിട്ട് അവർ പറയുന്നത് ഈ ലോകത്തുള്ള എല്ലാവരെയും വിവരങ്ങൾ എഴുതി വെച്ച ഓല അവരുടെ കയ്യിൽ ഉണ്ടെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 780 കോടിയാണ്. ഇതിനു മുന്നേ ജീവിച്ച് മരിച്ചവർ എത്ര കോടി ഉണ്ടാവും, ഇനി വരാനിരിക്കുന്നവർ എത്ര കോടി ഉണ്ടാവും, ഇവരുടെ എല്ലാം ജീവിത കാര്യങ്ങളൊക്കെ എഴുതി വെച്ച ഓല ഈ ഇവരുടെ കയ്യിലുണ്ടെന്നാണ് ഇവർ പറയുന്നത്. നിങ്ങൾ ചിദംബരത്തെ വൈത്തീശ്വരൻ കോവിലിന് ചുറ്റും ചെന്ന് കഴിഞ്ഞാൽ അതൊരു കുടിൽ വ്യവസായം പോലെയാണ്. ഓരോരോ കടകളിൽ ഇങ്ങനെ നിങ്ങൾ സ്വർണ്ണക്കട കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു ഇപ്പോൾ കൊല്ലം പട്ടണത്തിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരേ രീതിയിലുള്ള കടകൾ ഒരു സ്ഥലത്ത് ഇങ്ങനെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതേ കണക്ക് ഇതൊരു ലൊക്കേഷനാണ്. അവിടെയുള്ള എല്ലാവരും ശിവസ്വാമി, പേര് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പേര് ശിവസ്വാമി എന്നാണ്. അപ്പം ഈ ശിവസ്വാമിമാരാണ് ഈ, പക്ഷേ കടകളെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവരുടെ ഓഫീസ് കണ്ടു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാപ്പിക്കട പോലെയുള്ള ഒരു സാധനം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെ അവിടെ നിങ്ങൾ അവരെ ഏജൻസ് ഉണ്ടാവും, ഏജൻസ് വന്ന് നിങ്ങളെ വിളിച്ചങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ കൊണ്ടുവച്ചിട്ട് നിങ്ങളുടെ ആദ്യം പേര് ചോദിക്കും, അല്ല സോറി ആര് പേര് അല്ല, ആദ്യം നിങ്ങളുടെ ജന്മത്തീയതി ചോദിക്കും, എന്നിട്ട് നിങ്ങളുടെ തമ്പ് ഇമ്പ്രഷൻ എടുക്കും.
എന്നിട്ട് ആദ്യം ഒരു പ്രാഥമികമായിട്ടൊരു കാര്യമുണ്ട്. എന്താ, നിങ്ങളോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ഈ ചോദ്യങ്ങൾ മിക്കവാറും എണ്ണം ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് അവർ വ്യക്തമായിട്ടൊന്നും പറയില്ല, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് അവസാനം നിങ്ങളിൽ നിന്ന് അത്യാവശ്യം വേണ്ടുന്ന വിവരങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഫിഷിംഗ് ഫോർ ഡീറ്റെയിൽസ് എന്നാണ് പറയുക. അതായത് വിശദാംശങ്ങൾക്ക് വേണ്ടി ചൂണ്ടയിടുക. എല്ലാ ജ്യോതിഷികളും പ്രവചന സാധ്യതക്കാരും എല്ലാം ഇത് തന്നെയാണ് അനുവർത്തിക്കുന്ന ഒരു കാര്യം. അപ്പൊ അതിൽ നിന്ന് അവരെ കുറേ കാര്യങ്ങൾ പറയും, കുറേ എണ്ണം മിസ് ചെയ്യും, കുറേ എണ്ണം ഹിറ്റ് ചെയ്യും. ഹിറ്റ് ചെയ്യുന്നതിൻ്റെ എല്ലാം ക്രെഡിറ്റ് അവരെടുക്കും. മിസ്സാവുന്നതിൻ്റെ എല്ലാം പറയും, നിങ്ങൾ നേരെ പറഞ്ഞില്ല, അല്ലെങ്കിൽ ഇത് ശരിയല്ല, അത് ശരിയല്ല എന്നൊക്കെ പറയും. അപ്പൊ കുറേ നേരം സംസാരിച്ചിട്ട് നിങ്ങളൊരു ഗ്രിപ്പ് അവർക്ക് കിട്ടുന്നില്ലെങ്കിൽ അവർ പറയും ഇന്ന് ശരിയാവില്ല, നിങ്ങൾ വേറെ ദിവസം വരും എന്ന് പറയും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറയും, ആദ്യം തന്നെ ശരിയാവുന്നില്ല തന്നെ അങ്ങനെ പറയും. അല്ലെന്നുണ്ടെങ്കിൽ അവർ പോയി ഓല എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഓലയിൽ ഇന്നത് എഴുതിയിരുന്നു പറഞ്ഞ് കുറേ സാധനങ്ങൾ കുറിച്ചുകൊണ്ട് വരും. ഈ ഓലയിൽ എഴുതിയിരിക്കുന്ന പറഞ്ഞാൽ വട്ടെഴുത്താണ്. വട്ടെഴുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കഷ്ടിച്ചൊരു 90-100 വർഷത്തേക്കുള്ള ഒരു ഓല ഇരിക്കില്ല. നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുത്താൽ പോലും ഇരിക്കില്ല. അവിടെയാണ് ഇവർ ഈ 4000 വർഷം 3000 വർഷം 1000 വർഷത്തിനൊക്കെ മുന്നേയുള്ള ഓല എന്ന് പറയുന്നത്. ഇത് സൺ ടി വി എന്ന് പറയുന്ന ഒരു നെറ്റ്വർക്ക് ഇത് ശരിക്കും എക്സ്പോസ് ചെയ്താണ്. അവിടെ ഈ പനയിൽ കയറുന്ന ആളുകൾ ഈ ഓലകൾ വെട്ടിക്കൊണ്ട് പോകുന്നതും അവരത് പുഴുങ്ങിയിട്ട് കുറെ കെമിക്കൽസ് എല്ലാം ചേർത്തിട്ട് ഒരുപാട് പ്രായം ചെന്നാണെന്ന് കാണിക്കാനുള്ള കുറെ സാധനങ്ങളൊക്കെ ചേർത്തിട്ട് അവർ തന്നെ കല്ല് വെച്ചോ എന്തെങ്കിലും വെച്ചോ പോറി പോറി എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. കാര്യം ഇത് നമുക്ക് വായിക്കാൻ തരില്ല, അവരാണ് വായിക്കുന്നത്. വായിച്ചതിന് ശേഷം നമുക്ക് പറഞ്ഞു തരികയാണ് ചെയ്യുന്നത്. അപ്പൊ അതിനകത്ത് എന്താ എഴുതിയിരിക്കുന്ന അറിയില്ല. ഈ വട്ടെഴുത്ത് ഇപ്പൊ യഥാർത്ഥത്തിൽ പ്രാബല്യത്തിൽ ഇല്ലാത്ത സാധനമാണ്. അത് ഇവർക്കും വായിക്കണമെന്നില്ല, നമുക്കും വായിക്കണമെന്നില്ല. ഇത് മൊത്തത്തിൽ ഒരു അന്ധവിശ്വാസം എന്ന് പറയാം. എന്തായാലും ഈ 4000 വർഷത്തിന് മുമ്പുള്ള ഓലയില്ല, ഈ കോടിക്കണക്കിന് മനുഷ്യരുടെ ഓലയില്ല. അപ്പൊ നമ്മൾ അവരോട് ചോദിക്കുകയാണ്, ഇത്രയും ജനങ്ങൾ ഈ ലോകത്തൊക്കെ ഉണ്ടല്ലോ, അപ്പൊ എങ്ങനെയാണ് ഇത്രയും, നിങ്ങളൊരു കടയാന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു കടയാണല്ലോ, ഇവിടെ എങ്ങനെയാണ് ഇത്രയധികം ഓലകൾ നിങ്ങൾ സൂക്ഷിക്കുന്നത്, നിങ്ങൾക്ക് ടൺ കണക്കിന് ഏക്കർ കണക്കിന് സ്ഥലം വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവർ പറയും, അവർ വേറെ ന്യായം പറയും. അതായത് ഈ എത്ര പേര് ഇവിടെ വരും, ലോകത്തെല്ലാവരുടെയും കാര്യം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടെ വരുന്നവരെത്ര എന്ന് ശിവനറിയാം, അല്ലെങ്കിൽ ദൈവത്തിനറിയാം, അല്ലെങ്കിൽ ആ മൂർത്തിക്ക് അറിയാം എന്നാണ് പറയുക. അപ്പം ഈ വരുന്നവരെ മാത്രം ഓല ഞങ്ങൾ സൂക്ഷിച്ചാൽ പോരെ സാറേ എന്ന് ചോദിക്കും. കാരണം എല്ലാവരുടെയും വാരി വലിച്ചിവിടെ സൂക്ഷിക്കാൻ ഇത് പടക്കക്കടയോ അല്ലെങ്കിൽ വൈക്കോല് കടയോ ഒന്നും അല്ലല്ലോ എന്നാണ് അവർ പറയുക. അപ്പം ഇവരുടെ ഓല എടുക്കാൻ അകത്ത് പോയി കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം അവർ ഒരു കെട്ട ഓലയാണ് എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് അതിനകത്ത് ഓരോന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കും, നിങ്ങളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുന്നുണ്ടോ. ഒരു രീതിയിലും ശരിയാവുന്നില്ലേ അവർ പറയും, ഇത് നിങ്ങളുടെ ഓല കുറച്ചുകൂടെ ഒന്ന് നോക്കിയെങ്കിലേ കിട്ടുള്ളൂ, അല്ലെങ്കിൽ ചില ദിവസങ്ങൾ സമയം മോശമാണെങ്കിൽ എത്ര തിരഞ്ഞാലും കിട്ടില്ല, സാറ് പോയിട്ട് പിന്നെ വരാൻ പറയും. ഇനി അഥവാ നിങ്ങൾ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആ പുസ്തകത്തിൽ 3-4 പേരുടെ അനുഭവങ്ങൾ അവിടെ പോയതിന് ശേഷം അവരനുഭവിച്ച കാര്യങ്ങളും അവരോട് ചോദിച്ച ചോദ്യങ്ങളും അതിനകത്ത് ഭയങ്കര പൊട്ടത്തരങ്ങളും ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് ആദ്യം പലരും അമ്പരന്ന് പോകുന്നൊരു കാര്യം ഈ പേര് പറയുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പേര് അയാൾ പറയുന്നു. ഉദാഹരണമായിട്ട് തമിഴ്നാട്ടിലൊക്കെ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ ഗസ് വർക്കാണ് കൂടുതലും. നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. നിങ്ങളെ ഒന്ന് വൈകാരികമായി ഉത്തേജിപ്പിക്കുമ്പോൾ നിങ്ങൾ അറിയാതെ ബ്ലീഡ് ചെയ്യും. യു ആർ ബ്ലീഡിങ് വിത്ത് ഇൻഫർമേഷൻ. ഒരുപാട് കാര്യങ്ങൾ അറിയാതെ നിങ്ങളുടെ ഇങ്ങനെ ഒലിച്ചിറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേര് പറയുകയാണ്, അല്ലെങ്കിൽ അച്ഛൻ ഒരു മുരുകഭക്തനാണെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുരുകന്റെ ഏതെങ്കിലും ഒരു പര്യായപദമായിട്ടുള്ള ഒരു പേര്. എന്നിട്ട് അതിൻ്റെ ഇംഗ്ലീഷിൽ ആദ്യത്തെ അക്ഷരം ഒന്ന് ആലോചിച്ച് നോക്കണേ. ഈ 8-ാം ക്ലാസ് പോലും പലപ്പോഴും പോകാത്ത ഈ മുനിയാണ്ടിമാർ, അല്ലെങ്കിൽ ഈ ശിവസ്വാമിമാർ ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ഓരോന്നാണ് ചോദിക്കുക. ആദ്യത്തെ അക്ഷരം തുടങ്ങുന്നത്, പേരിൻ്റെ ആദ്യ അക്ഷരം തുടങ്ങുന്നത് കെ വെച്ചാണോ, എസ് വെച്ചാണോ, എൻ വെച്ചാണോ. ഭയങ്കര ഗുസ്തിയാണ്. ഈ റിവേഴ്സ് കിസ് ഉണ്ടല്ലോ, അതാണ് എക്സാക്ട്ലി അത് തന്നെയാണ് സംഭവിക്കുന്നത്. എന്നിട്ട് വളരെ ബുദ്ധിമുട്ടി അവർ നിങ്ങളുടെ പേര് പറയുന്നു. ചിലപ്പോൾ നിങ്ങളുടെ പേര് ഇപ്പോൾ പുഷ്പവല്ലി എന്ന് പറയുന്നതിന് പകരം അവർ പുഷ്പലത എന്നായിരിക്കും പറയുന്നത്. കാരണം ഇവർ കുറേ പേരുകളും അതുമായിട്ടുള്ള പര്യായങ്ങളും ഒക്കെ. അതേസമയം നിങ്ങളുടെ പേര് ആയാൻ ഹിർസി അലി ആണെന്നിരിക്കട്ടെ, അവരൊരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അല്ലെ ടെഡ്രോസ് ഗബ്രിയേസസ് എന്ന് പറയുന്ന WHO ഡയറക്ടർ ജനറൽ, ഒരിക്കലും കണ്ടുപിടിക്കാൻ പോകുന്നില്ല. ആരെയും അത് മുനിയാണ്ടിമാരുടെ കൈ നിൽക്കുന്ന പേരല്ല ഇത് ഇവിടെയൊക്കെയുള്ള. പിന്നെ നിങ്ങൾ ഓരോന്നും ഒരു ഫിഷ് ഫോർ ഡീറ്റെയിൽസ് ഭയങ്കര രസമാണ്. നിങ്ങൾ സസ്യ ബുക്ക് അല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ മുസ്ലിം ആണെന്ന് പറയും, അല്ലെങ്കിൽ നിങ്ങൾ ക്രിസ്ത്യാനി ആണെന്ന് പറയും. ഇതൊക്കെ അവർ ഒന്നും ഉറപ്പിച്ച് പറയില്ല. അതാണ് രസം. ചിലത് ചോദ്യോത്തരമായിരിക്കും. പിന്നെ നിങ്ങൾക്ക് അവരെ തെറ്റിദ്ധരിപ്പിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സുഖമായിട്ട് തെറ്റിദ്ധരിപ്പിക്കണം. നിങ്ങൾക്ക് അവർക്ക് മോശം, അതായത് നിങ്ങൾ ഈ പിന്നെ നാഡീ ജ്യോതിഷ ചെയ്യുന്നവരെ കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ്.
നിങ്ങൾ വേറെ രീതിയിൽ വേഷം കെട്ടി ചെന്ന് കഴിഞ്ഞാൽ, നിങ്ങൾ ഡ്രൈവർ ആണെന്ന് പറഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ, അവർ അതുമായിട്ട് ബന്ധപ്പെട്ട് ദേ വിൽ ലെറ്റ് ദാറ്റ് വേ, അവർ ആ രീതിയിൽ അങ്ങ് പോകും, നമുക്കിരുന്ന് ചിരി വരികയും ചെയ്യും. ഇനി എന്തൊക്കെ ഇൻഫർമേഷൻ ആണോ നിങ്ങൾ കൊടുക്കുന്നത്, നിങ്ങൾക്ക് സുഖമായിട്ട് അവർ നിങ്ങളെ കളിപ്പിക്കുന്നതിനേക്കാൾ സുഖമായിട്ട് നിങ്ങൾക്ക് അവരെ കളിപ്പിക്കാം. പക്ഷെ ഭക്തർ എന്താ ചെയ്യുന്നത്, ഭക്തർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് വഞ്ചിയിൽ പണം ഇട്ടിട്ട് പോവാണ്. അയ്യോ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ എന്റെ കറക്റ്റ് ഓല കിട്ടണേ, കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കറക്റ്റ് ഓല കിട്ടാത്തതുകൊണ്ട് എനിക്ക് വീണ്ടും ഒന്നുകൂടെ വരേണ്ടി വന്ന് വണ്ടിക്കൂലി എല്ലാം പോയി, അതുകൊണ്ട് പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കണേ, മുനിയാണ്ടിയെ ദൈവം അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞ് ഈ അതാണ് അന്ധവിശ്വാസത്തിന്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഇതാണ് ഇത് മിക്കവാറും ഈ വലിയ ഗമയൊക്കെ അടിച്ചു പോകുന്ന വലിയ കുറച്ച് ബുദ്ധിജീവി വിപ്ലവാരിഷ്ടം മോഡലിലൊക്കെ പോകുന്ന ടീമുകളുടെ സത്യത്തിൽ അവിടെ പലപ്പോഴും ചെന്ന് മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. കാരണം ഈ പേര് പറയുന്നതൊക്കെ എന്തോ വലിയ കാര്യമാണെന്നാണ് ഇവർ വിചാരിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ പേര് അല്ലെ, നിങ്ങളുടെ അച്ഛൻ്റെ പേര്, നിങ്ങളുടെ അമ്മയുടെ പേര് ഒക്കെ കണ്ടെത്തി ഒരാളെ തരികയാണെങ്കിൽ അയാൾ ഒന്നും പ്രവചിക്കുന്നില്ല. അതായത് നിങ്ങളുടെ അച്ഛനൊരു പേരുണ്ട്, അമ്മയ്ക്കൊരു പേരുണ്ട്, നിങ്ങൾക്കൊരു പേരുണ്ട്. ആ പേര് ഇവരെങ്ങനെയോ ഉരുട്ടി പുരുട്ടി കണ്ടെത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിനകത്തൊരു പ്രവചനമല്ല, അത് റിവേഴ്സ് ക്വിസ് മോഡലാണ്. പക്ഷെ ഇതും ഒരു പ്രവചനമായിട്ട് എടുക്കും. പിന്നെ അവർ പറയുന്ന ഒരു കാര്യം എന്താണ്, ഇവർ പറയുന്നൊരു കാര്യം 12 ഭാവം അല്ലെങ്കിൽ 12 കാണ്ഡം, പിന്നെ അതുപോലെ 4 കാണ്ഡങ്ങൾ. ഇതിൽ ഓരോ കാണ്ഡത്തിലും നിങ്ങളുടെ പുത്രനെ കുറിച്ചും പുത്രിയെ കുറിച്ചും കുടുംബത്തെ കുറിച്ച് നിങ്ങളുടെ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ, ആത്മാവിന്റെ കാര്യങ്ങൾ വരെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. വിദ്യാഭ്യാസം ഇങ്ങനെ ഓരോരോ രീതിയിലാണ് പറയുന്നത്. ഇത് ശരിക്കും ജ്യോതിഷ അടിസ്ഥാനം, നിങ്ങളുടെ നാളെ അടിസ്ഥാനത്തിലാണ്. നാളിന് കുറച്ച് ഫലഭാഗ സാധനമുണ്ട്, ആ സാധനങ്ങളാണ് ഇവർ പറയുന്നത്, അല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഉദാഹരണം ചിലരെ പറയാറുണ്ട്, ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ ഹൊറോസ്കോപ്പ് അതുപോലെ പറഞ്ഞു എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൊറോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഹൊറോസ്കോപ്പ് ഇല്ല. നിങ്ങൾ 10 പേരൊക്കെ അല്ലെ 100 പേരൊക്കെ നിങ്ങളുടെ ജാതകം എഴുതാൻ കൊടുത്തു കഴിഞ്ഞാൽ 100 സാധനമായിരിക്കും. അതിനകത്തൊരു സിമിലാരിറ്റി ഉണ്ടാകും. കാര്യം വെച്ചാൽ ഓരോ നാളിലും എന്തൊക്കെയുണ്ട് എന്നുള്ള രീതിയിൽ ഒരു സിമിലാരിറ്റി ഉണ്ടായിരിക്കും എന്നുള്ളതല്ലാതെ നിങ്ങളുടെ ഹൊറോസ്കോപ്പ് എന്ന് പറയുന്ന സാധനമില്ല. നിങ്ങളുടെ നാളിന് ബാധകമായിട്ട് ഇപ്പോൾ തിരുവാതിര നക്ഷത്രമാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറയും. അപ്പോൾ നിങ്ങളായിരിക്കും, ഓ, ഇയാൾ പറഞ്ഞതും എനിക്ക് എഴുതിയിരിക്കുന്നതും തുല്യമാണല്ലോ. പിന്നെ പല ആൾക്കാരും, ഇപ്പോൾ മധു എന്ന് പറയുന്ന ഒരു നാടൻ, പുള്ളിയുടെ 3 ജാതകങ്ങളെക്കുറിച്ച് ഞാൻ ഈ പുസ്തകത്തിൽ എഴുതി. പുള്ളി തന്നെ പ്രസംഗിച്ചാണ് ഒരു ജ്യോതിഷ സമ്മേളനത്തിൽ പോയി. അതുപോലെ 3 എണ്ണം വെച്ച് 2013 നിൽക്കേണ്ടതാണ്. അതിൽ മൂന്നെണ്ണം വെച്ച് 2013, ഞാൻ ഓർമ്മ ശരിയാണെങ്കിൽ പുള്ളി ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ജീവിച്ചിരിപ്പുണ്ട്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ മരണം തെറ്റായി പ്രവചിച്ചത് കൊണ്ട് ജ്യോതിഷം തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. അത് ശരിയായിട്ട്, അഥവാ ഇനി 2013 മധു മരിച്ചു പോയാലും ഈ ജ്യോതിഷം പുള്ളിയാണ്, അത് വേറെ കാര്യം. പുളി ഇൻ ദ സെൻസ്, ആ പുളി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് നല്ല ആ പുളിയല്ല കേട്ടോ, തല്ലിപ്പൊളി എന്നുള്ള അർത്ഥത്തിലാണ്. ഇതാണ് പൊതുവിൽ എനിക്ക് 15 മിനിറ്റ് ആകാൻ പോകുന്നു നാടി ജ്യോതിഷത്തെ കുറിച്ച് പറയാനുള്ളത്. ഇത് ശരിക്കും ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. ഈ ചെങ്ങന്നൂരിൽ ഞാൻ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു പയ്യൻ, അഭിലാഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ, അവൻ 1000 രൂപ ചിലവാക്കി ഈ ചെങ്ങന്നൂരിൽ ഇതേ കണക്ക് ഒരു മുനിയാണ്ടി കാണാൻ പോയിരുന്നു. അവിടെ ചെന്നപ്പോൾ നല്ല തിരക്ക്, ഇതേ കണക്ക് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി കുറേ റിവേഴ്സ് ക്വസ്റ്റ്യൻ ചോദിച്ചു. എൻ്റെ 80% തെറ്റാണ്, കഷ്ടം തോന്നി. എന്നിട്ട് അവസാനം 1000 രൂപ കൊടുക്കേണ്ടി വന്നു. അവൻ ഭയങ്കര ബുദ്ധി പറഞ്ഞിങ്ങനെ നീ പോയതുകൊണ്ട് ഭയങ്കര നഷ്ടബോധം തോന്നി. അപ്പോൾ അന്നൊരു 15 പേരെ 20 പേരെ കണ്ടു കഴിഞ്ഞാൽ തന്നെ 20,000 രൂപയാണ് ഒരു ദിവസം അയാൾക്ക് ഇവിടെ കിട്ടുക. അവിടെ ഒരാൾ സ്പോൺസർ ചെയ്തുകൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു മാസം എത്രയാണ് ശമ്പളം? ഇവർക്ക് വലിയ വിദ്യാഭ്യാസം ഒന്നുമില്ല. ഇവരെ കയ്യിരിക്കുന്ന ഓല, ഈ ഓല എന്ന് ആലോചിച്ച് നോക്ക്, ഇത് ബ്രിട്ടീഷുകാരിൽ നിന്ന് ലേലം ചെയ്ത് വാങ്ങിച്ചതാണെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഉള്ളവരും ഇതിന് ലേലം ചെയ്ത് വാങ്ങിച്ച സാധനമാണെങ്കിൽ ഒരെണ്ണമല്ല ഉണ്ടാവുള്ളൂ. 100 കണക്കിന് കടയുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 100 കണക്കിന് ഓഫീസ് ഉണ്ടെന്നുണ്ട്. എല്ലാവരും അതിൻ്റെ കോപ്പി എടുത്ത്, ഒറിജിനൽ അല്ല, ഒരു അറയിലിരിക്കുന്ന ഒറിജിനൽ അല്ല. ഒറിജിനൽ എന്ന് പറയുന്ന ഒരു സാധനമില്ല. ഒറിജിനൽ എന്ന് പറയുന്ന സാധനം ഇല്ലെന്ന് മാത്രമല്ല, അതിനകത്ത് എഴുതിയിരിക്കുന്ന ആർക്കും വായിക്കേണ്ട കാര്യമില്ല, വായിക്കുകയില്ല. ഇത് വെറും തൊഴിലാളികൾ വെറുതെ ഇങ്ങനെ കല്ല് വെച്ച് പോറി എന്തെങ്കിലും എഴുതി വെച്ചേക്കാണ്. അതൊരിക്കലും പരിശോധനയ്ക്കും വിധേയമാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ നാടി ജ്യോതിഷം യഥാർത്ഥത്തിൽ നിങ്ങൾ ജ്യോതിഷം എങ്ങനെയാണ് പ്രവചന വിദ്യ ഫലിക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നാടി ജ്യോതിഷം എന്തോ വലിയ സംഭവമാണ് എന്നുള്ള ധാരണ മാറുള്ളൂ. അതിനകത്ത് ഒരു കഥയില്ല. എന്തെങ്കിലും ചോദ്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനി കിടക്കാം. 15 മിനിറ്റ് ഞാൻ വിശദമായിട്ട് ഒരു പ്രോഗ്രാം ഇതിനെ കുറിച്ച് ചെയ്യാം. ഈ നാടി ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ അഭ്യസ്ത വിദ്യരെ അറിയാം. കറക്റ്റാണ്, നാടി ജ്യോതിഷത്തിൽ വിശ്വസിക്കുന്നവർ കൂടുതലും ഭയങ്കര ഹയർ, ഞങ്ങളുടെ യു ജി സി പിന്നെന്താ പറയുക, എഞ്ചിനീയറിംഗ് പിന്നെ ആ ലെവൽ ടീമുകളൊക്കെയാണ് കൂടുതലും ഇതിന് അഡിക്റ്റ്. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ നല്ല കട്ട അന്ധവിശ്വാസികളാണ്. പക്ഷെ അവർ അറിവില്ലാത്തതുകൊണ്ടോ ബോധമില്ലാത്തതുകൊണ്ടോ വിവരമില്ലാത്തതുകൊണ്ടല്ല, അവർ ചിന്തിക്കുന്ന വഴി അവരുടെ റൂട്ട് തെറ്റാണ്. ആ റൂട്ട് തെറ്റാണ് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലെ, അവരിൽ എല്ലാ ടൂളും ഉണ്ടാവും, നമ്മളെക്കാൾ അറിവും വിവരവും ഒക്കെ ഉണ്ടാവും, പക്ഷെ അവർ ചിന്തിക്കുന്ന രീതി ശരിയല്ല.
നിങ്ങൾ കിണർ കുഴിക്കുന്നതാണ്, നിങ്ങൾ കിണർ വെള്ളം ഉള്ളിടത്ത് കിടത്ത് കുഴിച്ചിട്ടേ കാര്യമുള്ളൂ, മറ്റേ ഡീപ്പ് 100 കിലോമീറ്റർ കുഴിച്ചാലും വലിയ ഗുണമില്ല അല്ലേ. അപ്പൊ ആ ഒരു നമ്മുടെ ചിന്താ രീതിയാണ് എന്റെ പ്രശ്നം. എങ്ങനെയാണ് ചിന്തിക്കുന്നത്? ചോദ്യങ്ങളെ സ്കാൻ ചെയ്യുക, അതിന്റെ ടൂൾസ് ഉപയോഗിക്കുക, ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. ഈ മലയൊക്കെ മറിക്കുക എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ എളുപ്പമായിരിക്കും. നിൽക്കുന്നു പോയിട്ടുണ്ട് സർ. അമ്പലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പോസിറ്റീവ് എനർജി അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് ശരിയാണ്? ഇതിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ? എനർജി പോസിറ്റീവോ നെഗറ്റീവോ അങ്ങനെ എനർജി ഇല്ല, എനർജി എല്ലാം പോസിറ്റീവ് തന്നെയാണ്. പലയിടത്തും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അമ്പലങ്ങളിൽ പോകുമ്പോൾ പോസിറ്റീവ് എനർജി, നിങ്ങൾക്ക് നിങ്ങളുടെ കാമുകിയെ കാണുമ്പോൾ പോസിറ്റീവ് എനർജി തോന്നുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റും. നിങ്ങൾക്കൊരു നല്ല ചിക്കൻ്റെ മണം അടിക്കുമ്പോൾ പോസിറ്റീവ് എനർജി തോന്നുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് നിഷേധിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇഷ്ടമുള്ള ഒരാളെ സംഗമിക്കുമ്പോൾ, ഇഷ്ടമുള്ള ഒരു സാധനം വാങ്ങിക്കുമ്പോൾ, ഒരു ഇഷ്ടമുള്ള നിങ്ങൾക്ക് താല്പര്യമുള്ള, നിങ്ങളെ രക്ഷിക്കുമെന്നോ നിങ്ങൾക്ക് ഗുണകരമാകുമെന്നോ കരുതുന്ന ഒരു സ്ഥലത്തോ ദേശത്തോ ഒരു വ്യക്തിയുടെ അടുത്ത് പോകുമ്പോൾ നിങ്ങൾക്കൊരു ഒരു ഒരു ബോയൻസി തോന്നുന്നുണ്ടെങ്കിൽ അതിനെയായിരിക്കും പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളൊരു കട്ട വിശ്വാസിയാണ്, നിങ്ങൾ വിചാരിക്കുന്ന അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എന്തോ ആനമുട്ട കിട്ടുമെന്ന് കരുതുന്നു. അപ്പൊ അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്ക് പോയിട്ട് ഒരു വാഹ എന്തോ മല മറിച്ചു എന്നുള്ളൊരു ധാരണ നിൽക്കുണ്ടാവും ഇല്ലേ. അതിനാണ് ഈ പോസിറ്റീവ് എനർജി എന്ന് പറയുന്നത്. ചിലർക്ക് കള്ളുഷാപ്പ് കണ്ടാലും അതുണ്ടാവും, ചിലർക്ക് ഒരു ബീഡി അടിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവും, ചിലർക്ക് വേറെ പല രീതിയിൽ, ചിലരൊന്ന് പൂഴ്ത്തി കഴിഞ്ഞാൽ ഒരു നമ്മളെ ഒരാളെ പൂഴ്ത്തുകയാണ്, പോസിറ്റീവ് എനർജി ഉണ്ടാവും ഇല്ല. അതാണ് ഈ പോസിറ്റീവ് എനർജി. അതൊരു മെറ്റഫോറിക്കൽ സാധനമായിട്ട് എടുത്താൽ മതി. അല്ലാതെ പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി എന്ന് പറയുന്ന രണ്ട് സൈസ് എനർജി ഇല്ല. ഓക്കെ. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളിൽ മരണശതമാനം വളരെ കൂടുതലാണല്ലോ. വളരെ കൂടുതൽ എന്ന് പറയുമ്പോൾ ഏതുമായിട്ട് കമ്പയർ ചെയ്താണ് ചോദിച്ചത്? അമേരിക്കയായിട്ട് കമ്പയർ ചെയ്താണ്? അതോ നിങ്ങൾ നോർവേയും ഡെൻമാർക്കും സ്വീഡനുമാണോ ഉദ്ദേശിക്കുന്നത്? സാധാരണത്തിൽ യൂറോപ്പിൽ മുഴുവൻ പൊതുവെ ഉള്ള ഒരു മരണ നിരക്ക് തന്നെയാണ് അവിടെ ഉള്ളത്. മനസ്സിലായില്ല. ഈ മരണനിരക്ക് എന്ന് പറയുന്ന സാധനം തന്നെ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുന്നത് നമ്മൾ ടെസ്റ്റ് വഴിയാണ്. ഓൺലി ടെസ്റ്റ് ക്യാൻ ഡു ഇറ്റ്. അപ്പൊ ടെസ്റ്റ് വഴി കണ്ടെത്തുന്ന ആളുകളിൽ ഇത്ര ശതമാനം പേര് മരിച്ചു എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ എത്രയുണ്ട് എന്നറിയണമെങ്കിൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളാം, ഒരു 10 ഇരട്ടിയെങ്കിലും ഉണ്ടാവും. ഇപ്പൊ 15,000 പേരാണ് ഒരു രാജ്യത്ത് ഇൻഫെക്റ്റഡ് ആയിരിക്കുന്നത്. അതിൽ 1,000 പേര് മരിച്ചു എന്നിരിക്കട്ടെ, അല്ല പോട്ടെ 100 പേര് മരിച്ചു എന്നിരിക്കട്ടെ. യഥാർത്ഥത്തിൽ 15,000 പേരല്ല, 150,000 പേരിലാണ് ഈ 100 പേര് മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന കണക്ക്. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് 1% താഴെ ഉള്ളു പലപ്പോഴും ഇതിന്റെ ഡെത്ത് റേറ്റ് എന്ന് പറയേണ്ടി വരും. ഇന്ത്യയിൽ ഇപ്പൊ എത്ര, 10,000, ഇന്നലെ 11,000 ആയിരുന്നു കണക്ക്. എത്ര ഇന്ത്യയിലെ ജനസംഖ്യ? 137 കോടിയാണ്. 137 കോടിയിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന 10,000 പേരെയാണ്, 11,000 പേരെയാണ്. കാര്യം നമ്മൾ അത്രയും ടെസ്റ്റ് ചെയ്തുള്ളൂ. നമ്മൾ 1 കോടി ആളുകളെ പോയിട്ട് 10 ലക്ഷം ആളുകളെ പോലും ടെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഡെത്ത് റേറ്റിന്റെ കാര്യം പറയുന്നതാണ്. ഫ്രീ ആയി എവിടെയാണ് എല്ലാം? ഒരു OP ചീട്ടിന് പോലും ക്യാഷ് വാങ്ങുന്ന ഗവൺമെന്റ് ചെയ്യുന്നത് ചൂഷണം ചെയ്യുകയാണോ? എസൻസ് ഗ്രൂപ്പ് പോലും ക്യാഷ് പാസ് വെച്ച് പ്രോഗ്രാം നടത്തുന്നത് ചൂഷണമാണോ? എന്താ ഫ്രീ ആയി എവിടെയാണ് എല്ലാം? ഒരു OP ചീട്ടിന് പോലും ക്യാഷ് ചൂഷണമാണോ? എന്താണ് അവസാനത്തോ? എസൻസ് ക്യാഷ് പാസ് വെച്ച് പ്രോഗ്രാം നടത്തുന്നത്, എസൻസ് ക്യാഷ് വാങ്ങിയ രജിസ്ട്രേഷൻ ഫീസാണോ? അത് മിക്കവാറും രജിസ്ട്രേഷൻ ഫീസ് ഉച്ചയ്ക്ക് ആഹാരം കൊടുക്കാനായിരിക്കും, പിന്നെ ചായ കാപ്പി അങ്ങനെയുള്ള സാധനങ്ങൾ, പിന്നെ സ്ഥലം എടുക്കാനുള്ള ഇത് മിക്കവാറും കയ്യിൽ നിന്ന് അവസാനം അങ്ങോട്ട് ഇടേണ്ടി വരികയാണ്. 100, 200, 300. അപ്പോൾ ലിറ്റ്മസിന് പോലും 300 രൂപയാണ്. അതൊന്ന് ആരെയും ചൂഷണം ചെയ്യാനൊന്നുമല്ല, അത് നടക്കണമെങ്കിൽ, അതിനെ സംഭവ്യമാക്കണമെങ്കിൽ വേണ്ടി വരുന്ന ഒരു തുക മാത്രമാണ്. എന്താണ് ഇസ്ലാം, സോറി, സാറിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ ഉണ്ട്. അവന് ദൈവവിശ്വാസമുണ്ട്, പക്ഷെ അതിലേറെ പേടിയാണ്. പ്രേതത്തെ രാത്രി വീടിന്റെ മുറ്റത്തിറങ്ങാൻ പേടിയാണ്. കക്ഷിക്ക് അവനോട് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്ന് പറഞ്ഞാൽ അവൻ ഓക്കെ പറയും, പക്ഷെ ആളെ കട്ട പേടിത്തൊണ്ടരാണ്. ഈ ഭൂതപ്രേതങ്ങളെ കുറിച്ച് 2 വാക്ക് പറയാമോ പ്ലീസ്? അവന്റെ പേടി മാറ്റാണ്. ഭൂതപ്രേതങ്ങളെ കുറിച്ച് ഇതൊക്കെ നമ്മൾ ശരിക്കും കയറ്റി വെക്കുന്ന കഥയാണല്ലേ. നമ്മൾ ചിലർ ദജ്ജാലായിരിക്കും കയറ്റി വെക്കുന്നത്, ചിലർ മറതയായിരിക്കും കയറ്റി വെക്കുന്നത്, അല്ലെങ്കിൽ ചിലർ സാത്താനായിരിക്കും കയറ്റി വെക്കുന്നത്. ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കയറ്റി വെക്കുകയും അത് അവിടെ നിന്ന് വർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിങ്ങനെ ടിക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇതിനെ നിങ്ങൾ ശരിക്കും ഇല്ലാതാക്കണമെങ്കിൽ നോക്കൂ, നമുക്ക് അടിസ്ഥാനപരമായി ഭയം എന്ന് പറയുന്ന ഒരു വികാരമുണ്ട്. അത് നമുക്ക് വളരെ ആവശ്യമാണ്. നമ്മുടെ സർവൈവിങ് ടൂൾ തന്നെയാണ് ഭയം എന്ന് പറയുന്നത്.
കൊതിയും ഭയവും നമുക്ക് ആവശ്യമുള്ള ടൂളുകളാണ്. പക്ഷെ അതിൻ്റെ ഒരു പാർശ്വഫലമായിട്ടാണ് ഇത്തരം ആൾക്കാർ നിങ്ങൾക്ക് ഭയക്കാനുള്ള കഴിവിനെയാണ് ശരിക്കും നിങ്ങളെ ഭീഷണിപ്പെടുത്തി ചൂഷണം ചെയ്യുന്നത്. നിങ്ങളുടെ ഭയക്കാനുള്ള കഴിവുകൾ പോസിറ്റീവായിട്ട് പ്രധാനമായിട്ട് സ്മോക്കിംഗ് ഒഴിവാക്കണം. അത് നിങ്ങളുടെ ലങ്സിന് കേടാണ്, നിങ്ങളുടെ ശരീരത്തിന് കേടാണ്, നിങ്ങൾ മറ്റുള്ളവരെ ദ്രോഹിക്കുന്നു, അത് പാടില്ല എന്ന് പറയുന്നത് നിങ്ങളുടെ ഭയം തന്നെയാണ് അവിടെ പ്രയോജനപ്പെടുത്തുന്നത്. അപ്പീൽ ടു ഫിയർ തന്നെയാണ്, പക്ഷെ ദാറ്റ്സ് ഫോർ എ പോസിറ്റീവ് കോസ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഭയം ഇല്ലാത്ത ഒരാളാണെങ്കിൽ നിങ്ങളെ ഒന്നും പറഞ്ഞ് നേരെയാക്കാനേ പറ്റില്ല, നിങ്ങളെ അനുസരിപ്പിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അച്ചടക്കം ഉണ്ടാവില്ല, നിങ്ങൾക്ക് ഫോക്കസിംഗ് ഉണ്ടാവില്ല. ഭയം നമുക്ക് ആവശ്യമുള്ള കാര്യമാണ്, പക്ഷെ എങ്ങനെയാണ് ഈ ഭയം എന്ന് പറയുന്ന വികാരത്തെ അല്ലെങ്കിൽ കൊതി എന്ന് പറയുന്ന വികാരം, ഇപ്പൊ ഹൂറിമാരുടെ ഒരു സാധനം വെച്ചാൽ നിങ്ങളുടെ കൊതിയെ ശരിക്കും ചൂഷണം ചെയ്യുകയാണ്, സ്വർഗം നിങ്ങളുടെ കൊതിയെ ചൂഷണം ചെയ്യുകയാണ്. അപ്പം ഈ ഭയം ഉള്ളതാണ്, അത് ഇല്ലാതാക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എല്ലാ കാര്യങ്ങളിലും ശരിയായ പറയാം നല്ല കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ നല്ലത് മനസ്സിലാക്കാനായിട്ടുള്ള വിചിന്തനം, മാനസികമായിട്ടുള്ള ചിന്താപരമായിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് നടത്തിയാണ് നിങ്ങൾ അതിനകത്ത് നിന്ന് പുറത്തു വരുന്നത്. അല്ലാതെ പേടി നിങ്ങൾക്ക് പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേടിയൊന്നും പാടില്ല, കുഴപ്പമൊന്നുമില്ല, പിറ്റേന്ന് വീണ്ടും ഇപ്പൊ പാറ്റ പേടിയുള്ള ആൾ, പാറ്റ എന്തിനാ പേടിക്കുന്ന, കൊച്ചു ജീവിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവര് എല്ലാം കേട്ടോണ്ട് പോകും, ചിരിച്ചോണ്ടൊക്കെ പോകും, പിറ്റേന്ന് പാറ്റ കാണുന്നത് ഓ പാറ്റ എന്ന് വെച്ചാടി വീഴും. അങ്ങനെ പേടി അങ്ങനെ പറഞ്ഞു മാറ്റാവുന്നൊരു കാര്യമല്ല, പറഞ്ഞു മാറ്റാവുന്ന കാര്യമല്ല, മറിച്ച് അത് ഇന്റേണൽ ആയിട്ട് പ്രോസസ് ഔട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ തന്നെ അത് അത് എടുത്തു കളയേണ്ട ഒരു കാര്യമാണ്. അതൊരു എന്താ സ്വയം നടത്തേണ്ട ശസ്ത്രക്രിയയാണ്, നിങ്ങളുടെ മസ്തിഷ്കത്തിന്റെ ചാലുകളിൽ നിങ്ങൾ സ്വയം നടത്തേണ്ട ഒരു ശസ്ത്രക്രിയയാണ്. അത് ഈ ഭൂതപ്രിയതാദികളെ നിങ്ങൾ പേടിക്കുന്നത് പോലെയാണ്, ദൈവത്തെയും പ്രേതത്തെയും എല്ലാ സംഭവവും ഒറ്റ സാധനമാണിത്. ഇതെങ്ങനെ മാറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം എനിക്കും ഈ പ്രേതത്തെയും ഭൂതത്തെയൊക്കെ പേടിയുണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ, കൊച്ചുകുട്ടിയായിരുന്നു. അപ്പം നമ്മളുടെ ചിന്താപരമായിട്ടുള്ള അവസ്ഥ വളരെ ശൈശവമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മളിതിനെയൊക്കെ പേടിക്കുക എന്ന് പറയുന്നത് ഒരു കുറവൊന്നുമല്ല. പക്ഷേ അതുപോലെ തന്നെ പല സിനിമകളും കാണുമ്പോൾ, എനിക്കിപ്പോൾ ഒരു ഹൊറർ ഫിലിമൊക്കെ കണ്ട് കണ്ടുകൊണ്ടിരിക്കാൻ പോലും തോന്നില്ല, ബോറടിക്കും സത്യത്തിൽ. അത് സത്യത്തിൽ കുറേയൊക്കെ നമുക്ക് പേടിക്കാൻ പറ്റുമെങ്കിൽ മാത്രമേ അത് ശരിക്കും ആസ്വദിക്കാൻ പറ്റൂ. അതുകൊണ്ട് തന്നെ ഞാനത് കാണാൻ പോകുന്നില്ല. അയാളോട് പറയാൻ രണ്ട് വാക്ക് ഇതേ ഉള്ളൂ, നിങ്ങൾ ആലോചിക്കുക അതിൻ്റെ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്തുകൊണ്ടാണ് പേടിക്കുന്നത്, നിങ്ങൾ എന്തുകൊണ്ട് പ്രേതത്തെ പേടിക്കുന്നു, പ്രേതം എന്താണ്, എവിടെ നിന്നാണ് ആ കഥ വരുന്നത്, അങ്ങനെ ഒരു പ്രേതം ഉണ്ടാകുമോ, അങ്ങനെയാണെ പ്രേതങ്ങൾ എങ്ങനെ ജീവിക്കും. ഇപ്പോൾ മൈഗ്രൻ്റ് ലേബേഴ്സിന് പോലും ജീവിക്കാൻ പറ്റുക, നിങ്ങൾ അറിയില്ല, അവർ തെരുവിലിറങ്ങി പ്രകടനം നടത്തുക. ഇനി അഥവാ ഈ പ്രേതങ്ങളും ഈ മറ്റേതും മറിച്ചതും ഒക്കെ ഉണ്ടെങ്കിൽ അവരെങ്ങനെ അടിച്ചു, അവർക്ക് തുണി എവിടെ നിന്ന് കിട്ടും, അവർക്ക് ആഹാരം എവിടെ നിന്ന് കിട്ടും, ഇതൊക്കെ നിങ്ങൾ ഗാഢമായി ചിന്തിക്കുക. ഒരിടത്ത് പോയിരുന്ന ഞാൻ ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യങ്ങളും അവയ്ക്ക് നിങ്ങൾ കണ്ടെത്തുന്ന ഉത്തരങ്ങളും ആകുമ്പോൾ നിങ്ങൾ മെല്ലെ ഇതിൽ നിന്ന് പുറത്തേക്ക് വരും. അതിന് സഹായകരമായിട്ടുള്ള പുസ്തകങ്ങൾ, അനുഭവങ്ങൾ, ആളുകൾ, അവരുമായിട്ട് ബന്ധപ്പെടുന്നത് നല്ലതാണ്. ഓക്കെ, ചൈനയെ പോലുള്ള മനുഷ്യത്വഹീനമായ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ മനുഷ്യരാശിക്ക് തന്നെ ആപത്തല്ലേ? ചൈന ഒരു ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടല്ലേ കോവിഡ് ലോകഭീഷണിയായ വൈറസ് ഉത്ഭവിക്കാനും പടരാനും കാരണം? ശാസ്ത്രീയമായ ഒരുപാട് നീണ്ടതാണ്, അതുകൊണ്ട് ചൈന ഒരു ഏകാധിപത്യ കമ്മ്യൂണിസ്റ്റ് രാജ്യമായതുകൊണ്ടല്ലേ കോവിഡ് ഉത്ഭവിക്കാനും പടരാനും കാരണം? ശാസ്ത്രീയമായി സാറിന്റെ അഭിപ്രായം എന്താണ്? സ്റ്റാലിൻ കോടിക്കണക്കിന് സ്വന്തം ജനതയെ കൊന്നെടുക്കുകയെങ്കിൽ ചൈന ഇപ്പോൾ ലോകത്തുള്ള മനുഷ്യരെ മുഴുവൻ ഉന്മൂലനം ചെയ്യാനുള്ള ബയോ വെപ്പൺ അല്ലെന്ന് ശാസ്ത്രീയമായ വല്ല തെളിവുണ്ടോ? താങ്കളെ പോലുള്ളവർ ഇത്തരം കാര്യങ്ങളിൽ ഗവേഷണം നടത്തുമെന്നും അധികം താമസിയാതെ ഒരു ഡോക്ടറേറ്റ് പ്രത്യക്ഷമായോ സാർ? കേരളത്തിലാണ് സാമൂഹ്യ ഉന്നമനം എന്ന പേരിൽ ഫണ്ടുകൾ മുഴുവൻ ക്ഷേമത്തിനും പെൻഷനും വേണ്ടി കടം വാങ്ങി ചിലവഴിച്ച് പൊതു സ്വീകാര്യത കൂട്ടാൻ ഭരണപക്ഷം ശ്രമിക്കുമ്പോൾ ധീരമായ നടപടികൾ കൊണ്ട് കേന്ദ്ര സർക്കാർ ലോകത്തിന് മാതൃകയാവുകയാണല്ലോ. ഓക്കെ, ഇതിനകത്ത് ആദ്യം പറഞ്ഞ കാര്യം, ചൈന ഇതൊരു ബയോ വെപ്പൺ ആയിട്ട് ഉണ്ടാക്കിയാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇനി പക്ഷെ ഒരു അവരെ ലാബിൽ നിന്ന് ഇത് സ്ലിപ്പ് ലാബ് ജമ്പ് എന്ന് പറയുന്നത് അതാണ് ഒരുപക്ഷെ സാധ്യത ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. ഞാനിപ്പോഴും അത് കൃത്യമായിട്ട് ഞാൻ വിശ്വസിക്കുന്നത്, ഞാൻ കരുതുന്നത് അത് വളരെ നാച്ചുറലായിട്ട് ഇവോൾവ് ചെയ്ത് വന്ന ഒരു സാധനമാക്കാനാണ് സാധ്യത എന്നാണ്. പക്ഷെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ഏപ്രിൽ മാസമൊക്കെ ആയപ്പോൾ പഴയ എന്താ പറയുക ഈ റീകോമ്പിനേഷൻ തിയറി തിരിച്ചു വന്നിട്ടുണ്ട്. ഞാനത് ഒരു പരിപാടിയിൽ പറഞ്ഞിരുന്നു, ഞാനതിൽ വിശ്വസിക്കുന്നതല്ല, അതിപ്പോൾ വളരെ സ്ട്രോങ് ആയിട്ട് റീസൈക്കിൾഡ് ചെയ്ത് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് എൻ്റെ ഒരു ശാസ്ത്രബോധം പറയുന്നത് ഇറ്റ്സ് അത് നാച്ചുറലായിട്ട് ഇവോൾവ് ചെയ്യാൻ എല്ലാ സാധ്യതയുമുണ്ട്. അത് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ ഓർഡിനറി ക്ലെയിം നമ്മൾ നടത്തുകയാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി എവിഡൻസ് വേണം. അതിൻ്റെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, ഞാനത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കതിനെക്കുറിച്ച് അതൊരു ഗൂഢാലോചന സിദ്ധാന്തമായിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോഴും പരിഗണിക്കുന്നത്. പിന്നെ ചൈന കൊല്ലുകയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, എൻ്റെ അഭിപ്രായം വളരെ കൃത്യമാണ്. ചൈനയല്ലാതെ വേറെ ഒരു ജനാധിപത്യ രാജ്യത്തിലാണ് ഇത് വന്നിരുന്നതെങ്കിൽ ഇത് ഈ രീതിയിൽ പ്രത്യേകിച്ച് അവരെ ട്രാൻസ്മിഷൻ അനുവദിച്ചു എന്നുള്ള ചൈന ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. അവരാണ് ഈ ഇത് കൊണ്ടുവന്നതെന്നുള്ളൊരു വാദം എനിക്കില്ല.
അങ്ങനെ പറയാനും പാടില്ല. ഒരു രാജ്യം അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ട കാര്യമില്ല, ഒരു ജനതയെ അതിന്റെ ഉത്തരവാദിത്വം എടുക്കുക. ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നത് ചൈനയിലോ ഇന്ത്യയിലോ കേരളത്തിലോ ഇപ്പോ കൊല്ലത്തോ എവിടെ വേണമെങ്കിലും സംഭവിക്കാം. അതിന് നമ്മൾ ഉത്തരവാദിത്വം എടുക്കേണ്ട കാര്യമില്ല. അതങ്ങനെ ആരോപിക്കുന്നതും തെറ്റാണ്, അതൊക്കെ മനുഷ്യത്വമാണ്. പക്ഷെ ഒരിക്കലും ഇത് അറിഞ്ഞതിന് ശേഷം സാർസിനെ കുറിച്ചൊക്കെ നല്ല പിടിപാടുണ്ടായിരുന്ന ചൈനീസ് അതോറിറ്റീസ് സ്വന്തം ഇമേജ് നോക്കി അത് തടഞ്ഞു വെച്ചു എന്നുള്ളതാണ്. ശരിക്കും അവരിത് പബ്ലിഷ് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ലോകത്തിനെ മൊത്തത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി ഇത് നേരിടേണ്ട ട്രാൻസ്പാരൻസി എന്ന് പറയുന്ന ഒരു സാധനം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുണ്ടായില്ല എന്നുള്ളത് വളരെ വിഷമകരമാണ്. ചൈന അക്കാര്യത്തിൽ ഒരുപക്ഷെ കമ്മ്യൂണിസം ഉണ്ടാക്കിയ കെടുതികളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്തിന് സംഭാവന ചെയ്ത വൻകെടുതികളിൽ ഒന്നായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. അല്ലാതെ ചൈനീസ് ജനതയ്ക്കെതിരെയല്ല, അത് ഇറ്റ്സ് എ മെക്കാനിസം അവിടുത്തെ, അത് ശരിയല്ല. ഇപ്പൊ തന്നെ ഇപ്പോഴും ട്രാൻസ്പെറൻ്റ് അല്ല. കാലാകാലങ്ങളിൽ ഈ വിശ്വാസങ്ങളിൽ നിന്ന് എങ്ങനെ ഒരു സയൻസ് ആഭിമുഖ്യമുള്ള ജനറേഷനെ വളർത്തിയെടുക്കാൻ കഴിയും? കോൺസ്റ്റന്റ്ലി സംസാരിച്ചുകൊണ്ടിരിക്കുക, അതല്ലാതെ ഒരു വഴിയില്ല. അതൊരു പെയിൻഫുൾ ലബോറിയസ് ബോറിംഗ് പ്രോസസ്സാണ്. ഇപ്പൊ ഞാൻ തന്നെ പറയുന്ന കാര്യങ്ങളൊക്കെ പലപ്പോഴും പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് വീണ്ടും പറയുന്നത്. കാരണം ഞാൻ എന്തിനെതിരെയാണോ സംസാരിക്കുന്നത് അത് അതേപോലെ നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എപ്പോഴും പനി വരുമ്പോൾ പാരസെറ്റമോൾ ഉപയോഗിക്കുന്നത് എന്നും ഈ പാരസെറ്റമോളേ ഉള്ളോ എന്ന് ചോദിക്കുന്നത് പോലെയാണ്. അതിലപ്പോൾ അത് വേണ്ടി വരും. അതൊരു ഇത് ഒരിക്കലും സ്വിച്ച് ഇട്ടാൽ ശരിയാകുന്ന ഒരു കാര്യമല്ല ഇത്. ഓക്കെ, നിങ്ങൾക്ക് അതിനൊരു ഗൈഡ് ലൈൻ ആണ് ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഹൗ ക്യാൻ ബി ഡെവലപ്പ് എ ലോജിക്കൽ മെത്തേഡ് ഓഫ് തിങ്കിങ് ഇൻ അവർ മലയാളി സൊസൈറ്റി. അത് ഞാൻ മുമ്പേ പറഞ്ഞു തന്നെ. മുമ്പ് ആ ക്ഷേത്രത്തിൽ ഷർട്ട് ഇടാമായിരുന്നു, ഇപ്പൊ ഷർട്ട് പാടില്ല എന്നൊരു ബോർഡ് എന്തിനാണ്? പണ്ട് ആർക്കെ ഷർട്ട് ഇല്ലായിരുന്നു ചങ്ങാതി, ആർക്കെ ഷർട്ട് ഉണ്ടായിരുന്നു? വലിയ വലിയ സാമൂഹ്യമാരും വലിയ വലിയ രാജാക്കന്മാരും എന്ന് പറഞ്ഞാൽ രണ്ട് തോർത്താണ്, മേളിലൊരു തോർത്ത് താഴെ ഒരു തോർത്ത്. തോർത്തൊക്കെ മുണ്ട് പോലെ ഇരിക്കും, കുറച്ച് എടുക്കും പിന്നെ കാൽമുട്ടൂരൊക്കെ ഉണ്ടാവുള്ളൂ, പിന്നെ കുറെ മാലയും കുറെ വളകളും അങ്ങനെയൊക്കെയാണ് സെറ്റപ്പ്. അപ്പൊ സാധാരണ മനുഷ്യർക്കാർക്ക് ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഷർട്ട് വന്നപ്പോൾ അത് അധികാരി വർഗത്തിന് മാത്രമാണ് ഈ ഷർട്ട്. പിന്നെ ചോദിച്ചു, ദൈവത്തിന് ഷർട്ടില്ല, ദൈവം അതിനകത്തിരിക്കുന്നു വിഗ്രഹങ്ങളൊക്കെ നോക്കുമ്പോൾ. അപ്പോൾ ഷർട്ടില്ലാതിരിക്കുന്ന ദൈവത്തിൻ്റെ ഒക്കെ ഷർട്ടുമായിട്ട് നമ്മൾ കയറി ചെല്ലുമ്പോൾ അതൊരു ഒരു അച്ചടക്ക ലംഘനമല്ലേ എന്ന് കരുതിയാണ് ആദ്യമായിട്ട് ഈ ആചാരങ്ങളൊക്കെ വരുന്നത്. ഇതിനെ കുനിഞ്ഞു പോകണം എന്നൊക്കെ പറയുന്നില്ലേ, ഈ ശ്രീ ഇതിൻ്റെ തലയെന്ന് ഇടിക്കുന്ന രീതിയിൽ വളരെ, ഇതിനെ വെച്ചാൽ കുനിഞ്ഞു പോവുക, ദാസ്യപ്പണി. എന്നുവെച്ചാൽ ദൈവം എക്സ്പെക്ട് ചെയ്യുന്ന എല്ലാ ദൈവസങ്കല്പങ്ങളും മനുഷ്യരെ അടിമകളായിട്ടാണ് കാണുന്നത്. ചിന്താശൂന്യരും അടിമകളുമായിട്ട് മനുഷ്യരെ കാണുന്ന ഒരു ഏർപ്പാടാണ് ദൈവസങ്കല്പം. അപ്പം അതാണ് ഈ ഷർട്ടിൻ്റെ, അല്ല ഷർട്ട് ഊരിക്കഴിഞ്ഞാൽ എനർജി കയറും, അങ്ങനെയാണ് പലരും ഞാൻ കൂടുതൽ പറയുന്നത്. അതൊരു വലിയ തമാശയായി പോകും, അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നാച്ചുറോപ്പതിയെ കുറിച്ചുള്ള അഭിപ്രായം ചുരുക്കത്തിൽ പറയാമോ? നാച്ചുറോപ്പതിയെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. നാച്ചുറോപ്പതി എന്ന് പറയുന്നത്, നാച്ചുറോപ്പതിയിൽ ചികിത്സ, ഒറ്റ വാക്കി പറഞ്ഞാൽ ചികിത്സ വേണ്ട നാച്ചുറോപ്പതി. നേച്ചറിൽ നമുക്ക് ചികിത്സ ഇല്ലല്ലോ, നേച്ചറിൽ എങ്ങനെയാണ് ജീവിക്കുന്നത്? അവിടെ ചികിത്സ എന്ന് പറയുന്ന സാധനം തന്നെ അൺനാച്ചുറൽ അല്ലേ? നിങ്ങൾ ഒരു രോഗം വരുമ്പോൾ അത് രോഗം തനിയെ ശരീരം ഭേദമാക്കിക്കോളും, പ്രകൃതി ഭേദമാക്കിക്കോളും, നിങ്ങൾ പ്രത്യേകിച്ച് ഒന്നും കാര്യമില്ല. അപ്പൊ നാച്ചുറോപ്പതി എന്നുള്ള വാക്കിൽ തന്നെ പ്രത്യേകിച്ച് ഇതൊക്കെ ഒരുപാട് സംസാരിക്കുക എഴുതിയൊക്കെ വെച്ച വിഷയമാണ്. എനിക്ക് ഒരു ഒരു മിനിറ്റ് കൊണ്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോവുകയാണ്. അമൃതാ ക്ഷേത്രം പ്രകൃതി നിർമ്മിത ക്ഷേത്രമാണെന്നുള്ള മറുപടി, പ്രകൃതി നിർമ്മിത ക്ഷേത്രമോ? പ്രകൃതിക്ക് ക്ഷേത്ര നിർമ്മിതിയാണോ ജോലി? പിന്നെ പള്ളിയും മോസ്കും ഒക്കെ ആരാ നിർമ്മിക്കുന്നത്? ജ്യോതിഷ സാർ, മയക്കുമരുന്നുകൾക്കും മറ്റിനങ്ങൾക്കും ഉള്ള പോലെ ജ്യോതിഷത്തിനെ ഇല്ലാതാക്കാൻ നിയമം കൊണ്ടുവരാൻ സാധിക്കില്ല. നിയമം കൊണ്ടുവന്നിട്ട് എന്താ കാര്യം? നിയമം ഉണ്ടാവുന്നത് നല്ലതാണ്, ശരിക്കും അതൊരു ഒരു വളയം ഉണ്ടെന്ന്. പക്ഷെ ആരും ആ വളയത്തിൽ കൂടെ ചാടില്ല. ഇപ്പൊ നമ്മൾ ഈ സ്കാനർ, റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്കാനർ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കാനറിലൂടെ കയറി പോകും, ഇപ്പുറത്തൂടെ കയറി പോകും. നമ്മളുടെ ഒരു ജനതയെന്ന് പറഞ്ഞാൽ നിയമങ്ങൾ ഫ്ലൗട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ നിയമങ്ങൾ നടപ്പിലാക്കേണ്ട പോലീസുകാർ, അത് നടപ്പിലാക്കേണ്ടുന്ന സർക്കാർ, അത് നടപ്പിലാക്കേണ്ടുന്ന ജഡ്ജിമാര്, നീതിന്യായ, ഇവരെല്ലാം തന്നെ കട്ട അന്ധവിശ്വാസികളായിട്ടുള്ള ഒരു സമൂഹത്തിൽ സ്വാഭാവികമായിട്ട് ഈ നിയമം നിയമമായിട്ട് നിൽക്കുകയും നമുക്ക് പിന്നെ നിയമമുണ്ടോ നിയമം പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇപ്പം തന്നെ ഒരു ഈ ഹേർട്ട് ചെയ്യുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, വ്രണപ്പെടൽ, അത് ഈ നിയമം പറഞ്ഞല്ലേ അകത്താകുന്നത്. അതുകൊണ്ട് നിയമം ഉള്ളത് നല്ലതാണ്, പക്ഷെ അടിസ്ഥാനപരമായ മനുഷ്യനിൽ മാറ്റം ഉണ്ടാവണം, ചിന്താപരമായ മാറ്റം. അത് ഒരു കത്തി കാണിച്ചോ അല്ലെങ്കിൽ ഒരു ബോംബിട്ടോ ഉണ്ടാക്കാവുന്ന മാറ്റം അല്ല ചിന്താപരമായ മാറ്റം. എന്ന പൈസ കൊടുത്ത്, നിങ്ങൾക്ക് ഒരാൾ പൈസ കൊടുത്തടാ, നീ ഇനി തൊട്ട് നിന്റെ ഈ ദൈവവിശ്വാസം ഒഴിവാക്കണേ, ജ്യോതിഷ അതൊക്കെ ഒഴിവാക്കാന്ന് പറയും. കൂലിക്ക് വേണമെങ്കിൽ മാറ്റാം, പക്ഷെ അവൻ അവിടുന്ന് മാറുന്നില്ലല്ലോ, അതാണ് അതിന്റെ പ്രശ്നം. വെജിറ്റേറിയനിസം എന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? വിഷയം മാറ്റാമെങ്കിലും പറയാം. വെജിറ്റേറിയനിസത്തെ കുറിച്ച് നമുക്ക് ആവശ്യമുള്ള പല വൈറ്റമിൻസിന്റെയും കാര്യം ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. വെജിറ്റേറിയൻ ഫുഡ് കൊണ്ട് മാത്രം കിട്ടില്ല, നമ്മൾ ഓമ്നിവോറസ് ആയിട്ടുള്ള ഒരു ആനിമലാണ്. നമ്മൾക്ക് മാംസം ദഹിപ്പിക്കാൻ കഴിയും, അത് പ്രത്യേകിച്ച് കുക്ക്ഡ് മീല് ദഹിപ്പിക്കാൻ കഴിയും, മീറ്റ് ദഹിപ്പിക്കാൻ കഴിയും.
അത് നമുക്ക് നല്ലത് തന്നെയാണ്. മാംസം മാത്രം കഴിച്ച്, അത് കുക്ക്ഡ് അല്ലാത്ത മാംസം കഴിച്ച് ജീവിക്കുന്ന മനുഷ്യരുണ്ട് ഈ ലോകത്ത്. പിന്നെ മാംസത്തിന്റെ കാര്യത്തില് മൃഗങ്ങളെ കൊല്ലണമോ എന്നുള്ളത് എനിക്ക് തോന്നുന്നു, ഒരു ഇതിനൊരു 10 ഇയേഴ്സ് ഒക്കെ ആയാലും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള മീറ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പം സ്വാഭാവികമായിട്ടും കന്നുകാലികളെ കൊല്ലേണ്ടി വരാത്ത ഒരവസ്ഥയിലേക്ക് മനുഷ്യൻ പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ വലിയൊരു കാര്യമാണത്. അങ്ങനെ വരുമ്പോൾ പിന്നെ നിങ്ങൾ കന്നുകാലിയെ വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള പുല്ല്, വൈക്കോല് ഇങ്ങനെയുള്ള സാധനം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഈ അതുപോലെ തന്നെ ഈ കന്നുകാലിയെ വളർത്തലാണ് ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ വലിയൊരു കാര്യം. ജൈവ കൃഷി, കന്നുകാലി വളർത്തലൊക്കെ വലിയ തോതിൽ ഗ്ലോബൽ വാർമിങ്ങിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ നിന്നെല്ലാം പുറത്തു കിടക്കാൻ ഒരുപക്ഷെ ഒരു 10-15 വർഷം കൊണ്ട് കഴിയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ലോക്ക്ഡൌൺ പിൻവലിച്ചു, എല്ലാ മെഡിക്കൽ സൗകര്യങ്ങളും ഒരുക്കി ബോധവാന്മാരാക്കി, എല്ലാവർക്കും പ്രതിരോധശക്തി കൈവരിച്ചു കൂടെ എന്നൊരു പോസ്റ്റ് ഞാൻ മെസ്സേജ് അയച്ചിരുന്നു. എന്താണ് അഭിപ്രായം? ഞാൻ എല്ലാ സ്ഥിരമായി പറയുന്ന ഒരു കാര്യം, ലോക്ക്ഡൌൺ ഈ രോഗത്തിന് വൈറസിനെതിരെയുള്ള ഒരു ശാശ്വത പരിഹാരം അല്ല. അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അനിവാര്യമായ ചില കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തുന്നു. ഇപ്പം ഇതിൻ്റെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വൈറസിനെതിരെ, അത് എബോള ആയാലും കോവിഡ് ആയാലും, ആ വൈറസിനെതിരെയുള്ള ഒരു ജനതയുടെ കൂട്ട പ്രതിരോധം എന്ന് പറയുന്നത് പ്രതിരോധം സ്വാഭാവികമായിട്ട് ഉണ്ടാവുക എന്നുള്ള ഒന്നിൽ, അത് വാക്സിൻ കൊണ്ടുവരിക അല്ലാന്നുണ്ടെങ്കിൽ സ്വാഭാവികമായി അത് നമ്മൾ, എനിക്കറിയില്ല ഈ ലോക്ക്ഡൌൺ കൊണ്ട് എങ്ങനെയാണ് ഈ രോഗം എത്രത്തോളം തടയാൻ കഴിയുമെന്നില്ല. ഒരുപക്ഷെ നമുക്ക് ഫ്ലെയറപ്പ് തടഞ്ഞിട്ട് ഇപ്പോൾ ഒരു 2-3 മാസം ഇവിടെ വരാതിരിക്കാം. പക്ഷേ വൈറസിന് പിന്നെ അത് കഴിഞ്ഞ് വരാമല്ലോ. കുറേ കാലം കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന്, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ കാലഘട്ടമാണ്. കേരളത്തിന് ഒരു തുരുത്തായിട്ട് നിൽക്കാൻ പറ്റില്ല. കേരളത്തിലുള്ളവർ അങ്ങോട്ട് പോകണം, അവിടെയുള്ളവർ ഇങ്ങോട്ട് വരണം. സ്വാഭാവികമായിട്ടും ലോകത്ത് എവിടെയെങ്കിലും ഈ വൈറസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ഒരാൾ മതിയാകുമല്ലോ, അല്ലെങ്കിൽ 9 പേരുടെ ആവശ്യമില്ല, ഒരാളുടെ മതിയാകും. അപ്പോൾ നമ്മൾ നിതാന്തമായ ജാഗ്രത. പിന്നെ ഒരു രോഗം വന്നു എന്നുള്ളത് കൊണ്ട് ഇപ്പോൾ കൊറിയ, ദക്ഷിണ കൊറിയയൊക്കെ നല്ലൊരു ഉദാഹരണമായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു 10,000 അവർ ഇൻഫെക്റ്റഡ് കേസസ് ഒതുക്കി നിർത്തി, മരണം 200 ഒതുക്കി നിർത്തി. അപ്പൊ അവര് യഥാർത്ഥത്തിൽ സംഭവമായിട്ട് ആ കൺട്രി തന്നെ ഈ കോവിഡ് വൈറസിനെതിരെയുള്ള പ്രതിരോധം നാച്ചുറലായിട്ട് നേടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ വന്നു പോകുമ്പോൾ ശരിക്കും വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം ഈ പറഞ്ഞോണം നാശം, ആർക്ക് ഇപ്പൊ ആർക്ക് എനിക്കാണോ നിങ്ങൾക്കാണോ എന്ന് അറിയാൻ പറ്റില്ല. പക്ഷേ പകർച്ചവ്യാധികൾ അങ്ങനെയാണ് ശമിച്ചിട്ടുള്ളത്. പിന്നെ നിതാന്തമായ ഒരു രാജ്യം അടച്ചിടാൻ കഴിയില്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത്. രാജ്യം അടച്ചിട്ട് കഴിഞ്ഞാൽ അത് വേറെ പരിപാടിയാണ്. എസൻസുകാരുമായി കോർഡിനേറ്റ് ചെയ്ത് ദിവ്യാത്ഭുത അനാവരണം പോലെയുള്ള ഒരു പരിപാടി ഇതുപോലെ ദിവസവും ചെറിയ എപ്പിസോഡുകളായി ചെയ്യാൻ ശ്രമം നടത്തിക്കൂടെ? ഞാൻ, എനിക്ക് എസൻസിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരെയും തന്നെ ഞാൻ കണക്റ്റഡ് അല്ല. കാരണം ഞാൻ ഈ എൻ്റെ വീട്ടിലിരിക്കുന്നു, അവരെ ആരെയും കാണുന്നില്ല, അവരെന്നെ കാണുന്നില്ല. ഇത് നമ്മൾ ലോക്ക്ഡൌൺ ആണ്, പക്ക ലോക്ക്ഡൌൺ, കട്ട ലോക്ക്ഡൌൺ ആണ്. പുറത്ത് പോലും ഇറങ്ങുന്നില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് അവരെ, പിന്നെ ഇതിനകത്ത് ഓൺലൈനൊക്കെ വെച്ചാണെങ്കിൽ അതിന് പരിമിതികളുണ്ട്. എന്തായാലും ഈ ലോക്ക്ഡൌൺ ശേഷം നമ്മൾ കുറേയധികം വീഡിയോകൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, നമ്മൾ കുറച്ചുകൂടെ ഓൺലൈനിലേക്കൊക്കെ പോകേണ്ട സമയമായി. ഇനി ഇപ്പം ഈ നാടുതോറും നടന്ന പരിപാടി നടത്തേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം അതൊക്കെ ഭയങ്കര സ്ട്രെയിനാണ്. ഇപ്പം ഇതിപ്പോൾ എന്നെ സമയത്ത് എൻ്റെ വീട്ടിലിരുന്ന് നടത്തുന്നതാണ്. അതിൻ്റെ അത് മതിയാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രമാത്രം നമ്മൾ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ കേസ് പറയുകയാണെങ്കിൽ 10,200 പരിപാടി നടത്തിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇനിയുള്ള കാലം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയുള്ള ഓൺലൈൻ പരിപാടികൾ അതായിരിക്കും കുറേ കൂടെ നല്ലതെന്ന് തോന്നുന്നു. ഇത് കഴിഞ്ഞാൽ ചെയ്യാം, തീർച്ചയായിട്ടും ചെയ്യാം. അല്ല, ഇപ്പോൾ നമ്മളാരും കണക്റ്റഡ് അല്ല, അതാണ് പ്രശ്നം. ഇന്ത്യയിൽ ജനങ്ങൾക്ക് പ്രാകൃതമായ മതവിശ്വാസ രീതിയിൽ നിന്ന് മോചനം നേടാൻ ഏകദേശം എത്ര നൂറ്റാണ്ട് വരും? നൂറ്റാണ്ടുകൾ. ഇപ്പം നിങ്ങൾക്കറിയാം, പല പ്രാകൃതമായ വിശ്വാസങ്ങളിൽ നിന്ന് മോചിതരമായിട്ടുള്ള പല ജനതകളും വളരെ അത്യന്താധുനികമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക്, ഇപ്പം ബ്രെയിൻ സ്റ്റെം അല്ലാത്ത മിഡ് ബ്രെയിൻ ആക്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഞങ്ങൾ മിഡ് ബ്രെയിൻ ആക്ടിവ് എന്ത് അടിസ്ഥാനപരമായിട്ട് ഈ കൊതിയും പേടിയും അടിസ്ഥാനപ്പെടുത്തി തെളിവുകളോട് യാതൊരുവിധ പരിഗണനയില്ലാതെ യുക്തിഹീനമായി ചിന്തിക്കുന്ന ഒരു ജനതയാണ്. നിങ്ങളിപ്പോൾ ഉദാഹരണമായിട്ട് നരബലി നിർത്തിയിട്ട് നിങ്ങൾ മൃഗബലിയിലേക്ക് വരുന്നു, മൃഗബലം നിർത്തിയിട്ട് നിങ്ങൾ അടബലിയിലേക്ക് വരുന്നു, അടബലി നിർത്തിയിട്ട് നിങ്ങൾ വേറെ എന്തതിലേക്കും പോകുന്നു, ശയനപ്രദക്ഷിണം നടത്തിയിട്ട് നിങ്ങൾ വേറെ എന്തെങ്കിലും തലകുലുക്കോ അല്ലെങ്കിൽ തല കൊണ്ട് മുട്ടിക്കലോ അങ്ങനെ എന്തെങ്കിലും വരുന്നു. നിങ്ങൾ നിങ്ങളുടെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ സോഫിസ്റ്റിക്കേറ്റ് ചെയ്യാറുണ്ട്. കാരണം ചുറ്റുമുള്ള ജനത സോഫിസ്റ്റിക്കേറ്റഡ് ആകുമ്പോൾ, സിവിലൈസ്ഡ് ആകുമ്പോൾ അന്ധവിശ്വാസങ്ങളുടെ കാര്യത്തിലും ഒരു സോഫിസ്റ്റിക്കേഷൻ സംഭവിക്കുന്നു. അത് അന്ധവിശ്വാസങ്ങൾ ഇല്ലാതാകലല്ല അവിടെ സംഭവിക്കുന്നത്.
അന്ധവിശ്വാസങ്ങളെ നിങ്ങൾ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾ ശരിക്കും പരുവപ്പെടുത്തിയെടുത്ത് ആ സാധനം കടത്തിക്കൊണ്ടു പോവുകയാണ്. നിങ്ങൾ ആ സാധനം കടത്തി അടുത്ത ജനറേഷനിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ വൈറസ് പോകുന്നില്ല, നിങ്ങൾ ശരിക്കും അതിനെ ഉരുട്ടിയെടുത്ത് ഉരുട്ടിയെടുത്ത്. ഇപ്പൊ നരബലി നടത്താൻ പറ്റില്ല, മൃഗബലി നടത്താൻ പറ്റില്ല. ഒരാൾ പറയാം, നീ എന്തിനാണ് പശുവിനെ കൊണ്ട് കെട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കാളെ കൊണ്ട് കെട്ടിയിരിക്കുന്നത്, അപ്പോൾ അത് നാളെ അറക്കാനാ എന്തിനാ? അത് ഇന്ന ദേവിക്ക് അത് ബുദ്ധിമുട്ടാണ്. ആസാമിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട്, അത് വേറെ കാര്യം. അപ്പൊ പുതിയ പുതിയ ഐറ്റംസ് വരും. അതാണ് ഞാൻ പറയുന്നത്, ചിന്താരീതിയാണ് പ്രധാനം. മഹർഷിമാർ മെഡിറ്റേഷൻ വഴി നേടിയെടുത്തു എന്ന് പറയുന്ന കുറെ അസംഷൻസ് കുറച്ചെങ്കിലും ശരിയായി വന്നിട്ടുണ്ടോ? അതിലെന്തെങ്കിലും സത്യമുണ്ടോ? സത്യമില്ല. സാറിന് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഹോണ്ടഡ് പ്ലേസിൽ രാത്രി സമയം ഒറ്റയ്ക്ക് പോയാൽ ഭയം തോന്നാറുണ്ടോ? ഈ തരത്തിലുള്ള ഭയം തോന്നിപ്പിക്കുന്ന ന്യൂറോളജിക്കൽ കെമിക്കൽ റിയാക്ഷനെ കുറിച്ച് എന്തെങ്കിലും പറയാം? എനിക്ക് ഹോണ്ടഡ് പ്ലേസിൽ പോയി കഴിഞ്ഞാൽ ഭയം ഉണ്ടാവില്ല, തീർച്ചയായിട്ടും ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഭയം ഉണ്ടാവും എന്താണ്? എന്നെ അവിടെ കൊണ്ടുപോയിട്ട് ഈ മനുഷ്യരെന്ന് പറയുന്ന ആളുകളുണ്ടല്ലോ, മനുഷ്യരെ ഭയക്കാതെ ജീവിക്കാൻ പറ്റില്ല. അറിയാം, നമ്മളെ ഒരു ഹോണ്ടഡ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് നമുക്ക് പണി തരാനായിട്ട് അവന്മാർ വന്ന് ഇടയ്ക്ക് രാത്രിയിൽ കിടക്കുമ്പോഴെങ്കിലും വന്ന് തലമണ്ടയ്ക്ക് അടിക്കുകയോ അല്ലെങ്കിൽ തള്ളിയിടുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പണിയാവും. അത് ഓർത്തോപെഡിക്സ് കേസാണ് പിന്നെ. അപ്പൊ ആരും ഇതിന്റെ പുറകിലില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഉറപ്പിക്കാനും പറ്റില്ല. ഒരു ഹോണ്ടഡ് പ്ലേസ് ഹോണ്ടഡ് പ്ലേസ് ആണെന്ന് ഉറപ്പിക്കാനായിട്ട് ഒരുപാട് വിക്രിയ ആളുകൾ കാണിക്കും. അവർ ചിലപ്പോൾ മുഖംമൂടി എടുത്തുകൊണ്ട് വന്നിട്ട് പാട്ട് വരെ പാടി നിന്നിരിക്കും അല്ലേ? നമ്മൾ സിനിമയിലൊക്കെ കാണുന്നവണം അതിനു വരെ സാധ്യതയുണ്ട്. അല്ലാതെ മറിച്ച് എനിക്കൊരു പ്രശ്നമല്ല, എല്ലാ പ്ലേസും ഒരു പ്ലേസ് തന്നെയാണ്. ഓക്കെ, അലക്സാണ്ടർ ജേക്കബിന്റെ തള്ളുകളെ കുറിച്ച് രണ്ട് വാക്ക്. അയ്യോ അത് മതി, അയ്യോ മതി. കണ്ണടയില്ലാതെ എങ്ങനെ ഇത്രയും സ്പീഡിൽ വായിക്കുന്നു? ആ എനിക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ അത്ര എളുപ്പമല്ല, എന്നാലും കഷ്ടിച്ച്. വിശ്വാസികൾക്ക് ഈ വൈറസ് പരത്താൻ ഒരു പരിധിവരെ സഹായിച്ചിട്ടില്ലേ? തീർച്ചയായിട്ടും. നമ്മളിപ്പോ ഇന്ത്യൻ വൈറസ് എന്ന് പറഞ്ഞാൽ റിലീജിയസ് വൈറസ് ആണ് എന്നാണ് പലരും പറയുന്നത്. അതിനകത്ത് ചെറിയൊരു വാസ്തവം ഇല്ലാതായില്ല. ഈ പൊങ്കാലയൊക്കെ കഷ്ടിച്ച് രക്ഷപ്പെട്ടാണ്, മനസ്സിലായോ? രക്ഷപ്പെട്ടപ്പോ ഇവർ പറഞ്ഞു ദേവി എടുത്ത ഒരു വൈറസ് നടക്കുന്നത്. അത് ഈ ഞാൻ പറയല്ലോ, പൊതുവില് ഇപ്പൊ ഒരാള് ഏതൊരു അത്ഭുതം ഒരു ദൈവത്തോട് ആട്രിബ്യൂട്ട് ചെയ്യുന്ന സാധനം യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യം എന്തായിരിക്കും? ഒരാൾ മരിച്ച ഒരാൾ തിരിച്ചു വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അയാൾ മരിച്ചിരുന്നില്ല എന്ന് മാത്രമാണ്. അപ്പൊ ദേവി പൊങ്കാല ഇട്ടപ്പം അവിടെ കൊറോണ വന്നില്ലെങ്കിൽ അർത്ഥം കൊറോണ ഉള്ള ആരും അവിടെ വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഇറ്റ്സ് നത്തിങ് ടു ഡു വിത്ത് ദേവി ഓർ ദേവൻ. ഓക്കെ സർ, അപ്പൊ ഞാൻ നിർത്താണ്. സർ, നിങ്ങൾ മതത്തെ മാത്രമാണ് വിമർശിക്കുന്നത്, എന്നാൽ മതത്തിനുള്ളിലെ പൗരോഹിത്യം വിമർശിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ല, എന്തുകൊണ്ടാണ്? ഞാനത് നൂറുവട്ടം പറയണ, പൗരോഹിത്യം അതിന്റെ കൂടെ തന്നെ പോകുന്ന കാര്യമാണ്. പൗരോഹിത്യത്തെ കുറിച്ചൊക്കെ ഒരുപാട് ഞാൻ എഴുതിയിട്ടുണ്ട്, വിമർശിച്ചിട്ടില്ല എന്ന് പറയുന്ന നിങ്ങളുടെ ചോദ്യം തെറ്റാണ്, പക്കായിട്ട് വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പൗരോഹിത്യം അല്ല പ്രശ്നം, ഈ മതം എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. പൗരോഹിത്യത്തെ മാറ്റിയിട്ട് ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പലപ്പോഴും പറയാവുന്നുള്ളൂ, ഉദാഹരണമായിട്ട് ലൈംഗിക പീഡനം നടത്തുന്ന അച്ഛന്മാരെ കുറിച്ച് ഭയങ്കര പരാതികളും പ്രശ്നങ്ങളും ഒക്കെ നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. ഇപ്പോൾ നിങ്ങൾ അവരെ ഇങ്ങനെ വിമർശിച്ച് വിമർശിച്ച് എന്താ വരും? കുറെ നാൾ കഴിയുമ്പോൾ ലൈംഗിക പീഡനം ഒന്നും നടത്താത്ത കുറെ അച്ഛന്മാരെ കിട്ടും. അതുകൊണ്ട് മതത്തിന് എന്താണ്? മതത്തിന് നല്ലതാണ്, അതുകൊണ്ട് ഈസ്റ്ററിന് മുടക്കം ഉണ്ടാവോ? അതിന് വേണ്ട സ്വർഗത്തെ കുറിച്ചുള്ള കൊതിയും നരകത്തെ കുറിച്ചുള്ള പേടിയും ഇല്ലാതാവോ? മതപരമായി ചിന്തിക്കുന്ന രീതി ഇല്ലാതാവോ? എന്താ ഇല്ലാതാവുന്ന? മതം എന്നുള്ള സോഫ്റ്റ്വെയറിന് കുറെ കൂടെ നല്ല അംബാസിഡേഴ്സിനെ കിട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മതവിശ്വാസികൾക്ക് ഗുണമുണ്ട്. അതുകൊണ്ട് പൗരോഹിത്യം പരിഷ്കരിക്കപ്പെടുന്നതിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല, നല്ല കാര്യം നടക്കട്ടെ. പക്ഷെ നിങ്ങൾ പറയുന്ന മാറ്റം പൗരോഹിത്യ പരിഷ്കരിച്ചാൽ കിട്ടില്ല. അങ്ങനെയൊക്കെ കരുതുന്നത് ഈ കാര്യത്തെക്കുറിച്ച് യാതൊരു വിധ ധാരണയും ഇല്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. മതം എന്ന് പറയുന്നത് ചിന്താരീതിയാണ്, സോഫ്റ്റ്വെയർ ആണ്. അല്ലാതെ അച്ഛന്മാരെയോ പൂജാരിമാരെയോ മുക്രിമാരെയോ മാറ്റിക്കഴിഞ്ഞാൽ പോകുന്ന സാധനം അല്ല ഇത്. അവർക്ക് പോലും അറിയില്ല എന്താ സംഭവിക്കുന്നത്. ഞാനൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ജ്യോതിഷികളെ മാറ്റിക്കഴിഞ്ഞാൽ ജ്യോതിഷ വിശ്വാസം പോകും. ഇപ്പൊ എല്ലാ ജ്യോതിഷികളും പറഞ്ഞു ഞങ്ങൾ പണി നിർത്തുക, നിങ്ങൾ സ്വന്തം നിലയിൽ ജ്യോതിഷം തുടങ്ങും, പുസ്തകം വാങ്ങിച്ച് വാരിക വാങ്ങിച്ച് നിങ്ങൾ തുടങ്ങും. ചൊവ്വാദോഷം ഞാൻ പറഞ്ഞു, ചൊവ്വാദോഷം ഇല്ലാന്ന് ജ്യോതിഷികളെല്ലാം കൂടെ ഇത് പറയാം. നിങ്ങൾ എന്ത് പറയും? ഈ ജ്യോതിഷികളെങ്ങനെ അവൻ്റെയൊക്കെ തല തിരിഞ്ഞു പോയെന്ന് പറയും ഇല്ലേ? അതല്ല പറയുള്ളൂ. അപ്പൊ ആരെയാണ് മാറ്റേണ്ടത്? ജ്യോതിഷിയാണോ മാറ്റേണ്ടത്? ഈ സോഫ്റ്റ്വെയർ ആണോ മാറ്റേണ്ടത്? ഓക്കെ, ഈ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ഞാൻ നാളെ വേറൊരു വിഷയമായിട്ട് വരാം. ഇന്നിപ്പോ 40 മിനിറ്റ് ആയി, ഇവിടെ കറണ്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇന്ന് വന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു. എസൻസ് റിലീസ് ചെയ്യുന്ന വീഡിയോകൾ എത്രയും വേഗം ലഭിക്കുന്നതിന് ന്യൂറോൺസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.